ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞു ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാൻ രണ്ടുപേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. ആ നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. അള്ള പരിശ. താടി, നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ, ഈ എന്തോ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാലു. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാശാനെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കു തുറക്ക്. അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ടിഫിൻ ഐറ്റം, ഉപ്പുമാ, പഠിച്ചു പോയാ സാര്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ വൈകുന്നേരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും എക്സ് എം പിയുമായ പി വി സിയിൽ നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി 25 ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും അല്ലേ ആശാനെ? സമ്മേളന നഗരിയിലേക്ക് ആശാൻ എന്താ ആലോചിക്കുന്നത്? ബ്ലോക്ക് ആകുന്നതിനെ കുറിച്ചാണ് സമ്മേളനം നാളെ. അപ്പൊ 25 ലക്ഷം രൂപ ഇവിടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും. നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്റർജി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം. അതിനെന്താ ഇപ്പൊ തന്നെ പൊക്കാലോ? ഏടേ, അതിനവിടെ ആൾക്കാരുണ്ടോ? അതിനെപ്പറ്റി അന്തരീക്ഷമാണോ എന്നൊക്കെ അറിയേണ്ട കിഴങ്ങോ? ഓ, അത് ശരിയാണല്ലോ. അല്ലാസാനെ, ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ കിടന്ന് കറങ്ങുമ്പോ ആ നേതാവും പെപ്പർ നോത്തി അവിടെ നിക്കണേ കണ്ടാലേ. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ്. അല്ല, അവരവിടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണോ? എന്റെ പൊന്നാശാനെ, ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേക്കല്ലേ. എന്നാ ഇതാണ് പറ്റിയ അവസരം. ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലി കടന്നു. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാരന്റെ വീട് ഞാനങ്ങ് ക്യാൻസൽ ചെയ്യടേ. അയ്യോ ആശാനെ, നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യയുണ്ട്. രാത്രി ആവട്ടെ. ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാവൊളിച്ച് നിൽക്കാതെ ഇതെന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങ. എനിക്കറിയാം ആശാനെ, നേതാവിന്റെ വീട്ടിൽ കയറി 25 ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു. എടാ വായിക്കൊള്ളാത്തവനെ, ഇത് സാധാരണ അലുവ അല്ല, ഇതില് ചക്ക ഇരക്ക് ചേർത്തിട്ടുണ്ട്.
പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും. ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കും കൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും. അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ കുറക്കാനോ പറ്റുമോ? ഒരു ചീരിയസ് തന്നെ. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീ നോയിക്കോ. വാ വാ, ഞാൻ എങ്ങനെ സത്യം പല്ലി ചലച്ചു. പല്ലി ചലച്ചല്ലടാ, ഞാൻ പട്ടി വിളിച്ചതാ. മ്യൂസിക് വേണ്ട. ആ വേണ്ട അച്ഛാ, രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ. അലുവ മാറിപ്പോയോടെ? ഞാനൊന്ന് തിന്ന് നോക്കിയാ. വേണ്ട, ഒട്ടിപ്പോ. അതിപ്പോ കണ്ടല്ലോ, നീ എന്നെ വിഷമിപ്പിക്കാടാ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റി ആശാനും വീഴും. ഇത് അടി തെറ്റിയോണ്ടൊന്നുമല്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല. തോട്ടെ തോട്ട അല്ലടാ, കോട്ട കോട്ട. ബുദ്ധി വേറെയും ഉണ്ട്, പക്ഷെ രണ്ടെണ്ണം വീശിയാലേ നടക്കും. ആദ്യം നമ്മൾ പട്ടിയെ പൊക്കുന്നു. അപ്പൊ പെട്ടിയോ? അതിനുശേഷം പെട്ടി ഞാൻ പൊക്കുന്നു. അതെങ്ങനെയാ? അതിനൊരു പുതിയ നമ്പർ ഉണ്ട്. ഇനി ഏത് നമ്പറാണാവോ? അനീ വാ. നേരെ വെടി വെച്ചു. അല്ല, നിന്നേരെ വെടി വെച്ചു. അയ്യോ, എന്റെ മുമ്പ് തന്നെ വന്ന് ചാടി. അല്ലേടാ, കാര്യം നിനക്ക് അറിയില്ലേ? ഭാസ്കരോ, ഈരാശു ഈരാശു കിടന്ന് നിലവിളിക്കലോട് റോട്ടി കൂടെ ആൾക്കാർ പോകണുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഈനാശു, എനിക്കിപ്പോഴാണ് ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ചു പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ നിലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും, 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തു അനുസരിക്കും? അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. ആ പിന്നെ രസമായിരുന്നു, ഇതിന്റെ ഇടയിൽ തകർപ്പൻ രണ്ട് മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കുന്നത്. ഞാൻ വെല്ലു വിളിക്കുന്നു, CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്ന പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? ഏ, പറ്റോ ഇല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം, നേരം വെളുത്തു പോവും. ആ പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാശോണ്ട് പറഞ്ഞേരി. ആ ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. ഓക്കെ, പോകാം പോകാം.
കൈവിടുന്ന പരീക്ഷകളെ എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരനെ കഴിയും. അച്ഛനെ ഈനാശ് വന്നിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഗതിയിലാക്കി എസ് ഐ ഭാഗ്യനാഥനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി, എസ് ഐ ഭാഗ്യനാഥന്റെ വീട് നീനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞത് എന്റെ നിയന്ത്രണം പറ്റുമോ? നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ചു നീയൊക്കെ പോലീസുകാരോടാ പള്ളികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി പരിച്ച അവന്റെ തന്ത്രയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. നിന്റെ തന്ത ഈനോശനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാതടക്കാം. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവ സമൃദ്ധമായ ഊണ്, ആ ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോലയില്ലാത്ത വർത്തമാനം പറയല്ലേ കമാരാ. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ, ഞങ്ങൾ പോലീസുകാരല്ല കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. ഈ ഒളിച്ചോട്ട കേസും വാണിഭ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരാണ് അപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പടവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാറിന് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിട്ട് വേണ്ടേ ഇതൊക്കെ? കൃത്യ സമയത്ത് കമാരു അനിയ പോയി ഒപ്പിട്ടുവായി. എടാ അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത്. നിനക്ക് എന്നോട് ആയിക്കൂടാ. ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിഫലമൊക്കെ മനസ്സിലാ. ആ ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പേ? എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിലെ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ പിന്നെ അയാളുടെ കയ്യില് ആ ടി വി കൂടെ കൊടുത്തയക്കണം. ജി വി അല്ലടാ, ടി വി റിപ്പയറിങ്ങിന്. ആ ശരി ശരി, ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? ആരാ? ഓ, കോഴിയാണല്ലേ. ആ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ.
എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്ത്? എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവുകയാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയും കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്ര. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാർ ആരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവി. സാറ്, ഞങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനി അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി. ഇന്നതല്ല, വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ രണ്ട് പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ്? അല്ല. ആരാ? എങ്കിലും ഇതുപോലുള്ള തുക്കടാ ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ, തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു, ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖച്ഛായയായിരിക്കും. ഇഡിയറ്റ്, പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഓരോ ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളിവെച്ചു മതി. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവർ എന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ സ്വഭാവം. എന്താടാ, ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവരോട് പോയി തൂങ്ങിച്ചാവാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളി തന്നെയാണ് ഭാസ്കര, ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥൻ ഇല്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം അല്ലേ അച്ഛായ? ഈശ്വര ചതിച്ചു. എന്താടാ, അവളെ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ, എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് എസ് ചെയ്യാണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോടോ? പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് എസ് ഐ ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിളായ തനിക്കില്ലേടോ? ഇല്ല എന്നാ ചോദിച്ചത്? ഉപ സാർ, ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ എസ് ഐ ആയും താൻ വെറും കോൺസ്റ്റബിളായും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്കിപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല, എസ് ഐ ആയി തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ. ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? കം ഓൺ ഐസേ. എസ് ഐ എന്ന് പറഞ്ഞിട്ട്? എസ് ഐയോ? എവനോ? ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് ഐ ജി ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. ആ,
അഞ്ചു വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ബൈ ബൈ. ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാനൊരു ആരാധികയെ പരിചയപ്പെടുത്തരാം. വെയിറ്റ് ചെയ്യൂ. എന്ത് പറ്റി വസ്ത്ര? അവള് ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വി ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. ആരാ ഭാസ്കർ? അത് പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും എസ് ഐ ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് എസ് ഐ ആണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ഡി ജി പി ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്ന എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ എസ് ഐ ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റാളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കയ്യിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി. ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായി അല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാലു തെറ്റൊന്ന് വീണേ. ഇല്ല ഇല്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വരെയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈനാശു പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത് അച്ചായ. അച്ചായ നീടെയായിട്ട് കാര്യമായെന്തോ തകരാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമാണ് വിശ്വസിക്കാൻ. എന്തൊക്കെയുണ്ടോ പേപ്പറിൽ വിശേഷം? വീട്ടമ്മ കള്ളനെ പിടികൂടി. ഈ വീട്ടമ്മമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വിലകളാണ് ഏർപ്പാട്. ഈ പിടികൂടാൻ നിന്ന് കൊടുക്കുന്ന അവനെ ഒക്കെ വേണം തല്ലാൻ. കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കമ്മാരന്റെ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് 4 മോഷണം പഠിക്കട്ടെ. കള്ളന്മാരാ ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. നീ എന്റെ കൂടെ കൂടിയിട്ട് 14 വർഷമായില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെടുക്കാം. ആശാൻ അങ്ങനെ തന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റ് കുറ്റാ കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി, എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര, തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ അമ്മയാണ് സത്യം. എന്നിട്ട് അലമാര കാലിയായിരിക്കും. നോക്കുമ്പോൾ വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു, അത് തുറന്നപ്പോഴേ കാലി. എടാ പഴയ കാലമല്ലേ ഇത്, നമ്മളെപ്പോലുള്ളവരെ പേടിച്ച്
ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ഷാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തുന്ന് പേപ്പറിൽ വരാൻ. ഓ അതും ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നടങ്ങുമല്ലോ. അയ്യോ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്ക് അറിയല്ലേ ബാബാ എന്നാ വയ്യോ. അപ്പൊ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ. വഞ്ചിക്കയോ? ഒന്നും പറയണ്ട, പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകൽ പൊതുവഴി വെച്ചേനെ വേണോ? പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ? എനിക്കൊന്നും അറിയില്ല. ഭാഗ്യേട്ടൻ വന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയാ. എന്താണ് നിനക്ക്? ചോര കുഞ്ഞു പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് കൊടുത്ത വാക്കമ്മായി മറന്നുപോയോ? അതൊക്കെ ഇപ്പഴെന്തിനാ വിളിച്ചു കൂവുന്നത്? ഇനിയും വിളിച്ചു കൂവില്ലെങ്കിൽ കുറുക്കന് വെച്ചത് കുറുനരി കൊണ്ടുപോകും. നീ ഇങ്ങനെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പഠിച്ചോട്ടെ. തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയെ, എനിക്ക് അഞ്ജുവിനോട് അഞ്ചു മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അകത്ത് പോകാൻ. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചുതരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ടതെന്നും ഒക്കെ നീ മറന്നു. കടമിഴി കോണിൽ കടാക്ഷമൊളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അതെ, ഇംഗ്ലീഷിൽ. ഒന്ന് ഒളിക്കാൻ നോക്കണ്ട. ചാംസ് അട്രാക്ട് ദി ഐസ് ബട്ട് മെറിറ്റ് വിൻസ് ദ സോൾ. എന്താണ് അതിന്റെ അർത്ഥം അറിയോ? അറിയാമോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. വേണാതിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പണിനെ ശല്യം ചെയ്യുന്നോടാ. അമ്മാവൻ ഞാൻ പറഞ്ഞല്ല. അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാ. പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു എം ബി ബി എസ് സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്ന അറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴാ അവന്റെ ഒട്ടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛൻ മരിക്കരുത്. അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു എസ്ഐയോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ, എടാ നീ എങ്ങനെ എസ്ഐ ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴി എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം അളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് എം ബി ബി എസ് എം എസ് ഗവൺമെന്റ് ചീഫ് സർജൻ. പറഞ്ഞു ഞാൻ അറിഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയും ഒക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയാ അമ്മാവ് വിഴുങ്ങിക്കോളും. ഇല്ലേ അമ്മാവ? വിഴുങ്ങും. കണ്ട, എനിക്ക് ഞണ്ടെന്ന് എടുത്തോ. കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ഓർ മാത്യു ജോസഫ് ഇൻ ദോനോ പോലീസ് കർമ്മചാരിയോ കോ രാഷ്ട്രപതി നെ ഇസ് അവസർ മേ മുബാരക്ബാദ് ദേ ദി ഹേ. എങ്ങനെയുണ്ട്? പെടാപ്പാട് പെട്ടത് ഞാൻ, അനുമോദനം 50 ലക്ഷം അവന്മാർക്ക്. നീ ഒറ്റ ഒരുത്തന അതിനൊക്കെ കാരണക്കാരൻ. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ വന്നത്. അതിലും ഭേദം ഭീകരന്റെ തോക്ക് തട്ടിയെടുത്ത് എന്നെ വെടിവെച്ച് കൊന്നൂടായിരുന്നോ? ആ തോക്കിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാം സാർ. എണീക്കടാ. ഓ അപ്പൊ തോക്ക്. ഹലോ, ഭാസ്കരൻ ഹിയർ. ഭാഗ്യനാഥനാണ്. ഓ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചൂടൽപ്പ കൂടുതലാണ്. ചൂട് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. നീ കാര്യം പറമോനെ ഭാഗ്യനാഥ. അല്ല, അതെ, ഈ ലോട്ടറി അടിക്കുമ്പോ ഇപ്പോ ടിക്കറ്റ് എടുത്തവന് മാത്രമല്ല ടിക്കറ്റ് വിറ്റ ഏജന്റിനും സമ്മാനമുണ്ടേ. നീ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അതല്ല ഭാസ്കര, ആ ഭീകരനെ തുരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയത് ഞാനാണ്. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്കും തരണം. ഒരു കാര്യം ചെയ്യേ, നീ ഒരു വലിയ ചാക്കു എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ 50 ലക്ഷം തന്നേക്കാം. 1 രൂപ നോട്ട് മതിയോ അതോ 10 രൂപ നോട്ട് വേണോ? എടാ, നിന്റെ തന്റെ അമിട്ട് വേലായുധന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിച്ചാലുണ്ടല്ലോ. എടാ പൊട്ടുവീഴ്കി. ഓടാ ഉണ്ട മാക്രി. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്ക് തന്നില്ലെങ്കിൽ അട്ടിപ്പറ്റ ജെയിംസിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടൂടാ തെണ്ടി. സർ വന്നട്ടെ. അന്നാമ ഭവൻ എന്റെ ഭാര്യ ഗൾഫായിക്കോട്ടെ. വന്നട്ടെ. ആ
എന്തായാലും പിച്ചക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. അതേത് നിനക്കും ഞാൻ കുറച്ച് തന്നേക്കാം. എന്താ പിച്ചക്കാരൻ നിന്റെ മറ്റവനാണോ കഴുതേ? സുഹൃത്തെ, ഇന്ത്യയെ തന്നെ നടുക്കിയ ഭീകരനെ കൊന്നവരാ ഞങ്ങൾ. ഈ മാതിരി ഭീഷണി ഒന്നും ഇവിടെ വിലപ്പോവില്ല. മനസ്സിലായോ? എന്ത് കൊല്ലുമെന്നോ? കൊല്ലടാ കൊല്ല്. മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മടിയില്ലടാ. നീ എന്ത് പിച്ചും പേയുവാണ്ട ഈ പറയുന്നത്? ഏത് മാതൃരാജ്യം? ശരി, ഏറ്റുമുട്ടാൻ തൈര്യമുണ്ടെങ്കിൽ വാടാ സ്റ്റൂപ്പിഡ്. ഇത് ജില്ലാ കളക്ടർ അറിയാം. ഹലോ. ഹലോ സർ. ആരായിരുന്നു ഫോണിൽ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. ഏറ്റുമുട്ടാൻ വാടാന്ന് പറഞ്ഞത്? അത് ഞങ്ങൾക്കൊന്ന ഭീകരന്റെ ആളുകളാ, ഭീഷണിപ്പെടുത്തിയതാണ്. പ്രതികാരമായി ഞങ്ങളെ കൊല്ലു അത്രേ. ഇന്നത് 103rd ഫോൺ കോളാ സാറേ. ഞങ്ങളെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് എങ്കിൽ അവർ കൊല്ലട്ടെ. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്. ഞങ്ങളുടെ ജീവൻ വളരെ നിസ്സാരമാണ്. പിന്നെ അല്ല മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളുടെ ജീവന് വിലയുണ്ട്. നിങ്ങൾക്കൊരു ആപത്തും വരാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അയ്യോ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട സാറേ. ഇതെന്റെ നിയോജക മണ്ഡലമാണ്. 25 lakh പാർട്ടി ഫണ്ട് വെള്ളത്തിലായപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കിട്ടിയ പുരുത്തുരുമ്പാണ് ഈ സംഭവം. എന്നോട് ക്ഷമിക്കണം. കേന്ദ്ര നേതൃത്വത്തിന് കമ്പി അടിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും പാർട്ടിയുടെ അനുഭാവികളാണ്. എന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഭീകരനെ കൊന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ സുരക്ഷാ സന്നാഹം വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നലെ മലേഷ്യയിൽ നിന്നൊരു ഫോൺ കോൾ. നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, നിക്കാരഗ്വ, ചിലി, കൂത്താട്ടുകുളം, എരുമേലി, എത്യോപ്യ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ കൊല്ലണം. ഈ ഭീകരൻ ലോകമെമ്പാടും പേരുകളുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ മനസ്സിലായത് സാറേ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഇപ്പോ തന്നെ നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണ്ട ഏർപ്പാടുകളൊക്കെ. അയ്യോ വേണ്ട സാർ. വേണം മിസ്റ്റർ ഭാസ്കർ. യെസ്, DYSP SP റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ. സാർ പ്ലീസ്, വെറും കോൺസ്റ്റബിൾസ് ആയ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി DYSP SP എന്നൊക്കെ പറഞ്ഞാൽ ഇത് കസേരയുടെ വലുപ്പമല്ല. ഈ സംഭവത്തോടു കൂടി നിങ്ങൾ നാഷണൽ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കറുത്ത മക്കളാണ് മക്കളെ. അതുകൊണ്ട് പറഞ്ഞോളൂ, സെക്യൂരിറ്റിക്ക് ആരെ വേണം? BSF, CRPF, ബ്ലാക്ക് കാറ്റ്, അത് വേണ്ടല്ലേ? അങ്ങനെ നിർബന്ധമാണെങ്കിൽ SP DYSP ഒന്നും വേണ്ട സാർ. ഞങ്ങൾക്ക് 100% വിശ്വാസമുള്ള ഒരാളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അതെ, SI ഭാഗ്യനാഥൻ. അതെ, അദ്ദേഹത്തെ ഞങ്ങളുടെ അംഗരക്ഷകനാക്കൂ. Well, it's done. Thank you. Okay, thank you, sir. എന്താ സാർ, അവന് സെക്യൂരിറ്റി ആയിട്ട് ഞാനോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. പക്ഷേ ആ സാർ, എന്റെ കുറെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം ഉടനെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ലോങ് ലീവ് ആയിരിക്കും. നോ, ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. അല്ല സാർ, അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് സാർ ലീവ് സാങ്ഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞാല് ഇത് കളക്ടറുടെ ഓർഡറാണ്. ഓക്കെ സാർ, ശരി സാർ, ഞാൻ തന്നെ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് ചാർജ് എടുക്കാം സാർ. സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. അഞ്ചു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധിയാണ് അച്ഛായ ഞാൻ പേടിക്കുന്നത്. അതാരാ, SI പോസ്റ്റിന് അർഹത ഉണ്ടായിട്ടും തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അഞ്ജുവിനെ കൂടി അവൻ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ കിടന്നു ചെല്ലു, കിടന്നുറങ്ങണ മോനെ. എന്റെ കർത്താവേ, അച്ചായ, പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്കു വഴിയല്ലോ അച്ചായനറിയോ. ആ ദിവസവും ഓരോ ആനമുട്ട പുഴുങ്ങി തിന്നാ മതി. മതിയാ, നീ കിടന്നുറങ്ങ മോനെ. ആവശ്യമില്ലാണ്ട് മനുഷ്യൻ. എന്താ? ജയ് ഭാരത മാതാ. ഞാനാ ആ കമ്മാരനോ? ഓ, ഒപ്പിടാമെന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലെ പകലോ? അയ്യോ പട്ടാ പകല്. സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല. എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേര് പറഞ്ഞ അസംബ്ലിക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഛോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ
എന്റെ പുരയിടത്തിലെ തേങ്ങാ വെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ കാണാരാ. ശരീരമൊക്കെ ചീർത്തു പോയി സാറേ, ഇനിയിപ്പോ തെങ്ങേ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ, തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും, എന്നിട്ട് നോക്കാം. അതുവരെ ഒപ്പിടും. ഇതാണ് തലവര വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. ഒരു ബാഡ് ബോളിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യ, മാത്രമല്ല ഇത്രയും കൺസിസ്റ്റൻസി വേറെ ആരും കാണിച്ചതല്ലോ. നിന്റെ ക്യാമ്പിലി പോലും കാണിച്ചിട്ടില്ല കേട്ടോ. ഇതെങ്ങനെ ഈ വഴിക്ക് പാടില്ലേ? പാടുണ്ട്, ഞാൻ ഈ വഴിക്ക് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരികയാണേ. വീട് ഇവിടെ അടുത്താണോ? അതിരിക്കട്ടെ, അന്ന് നാട്ടിൽ വെച്ച് കണ്ടപ്പോ SI ആണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു? അതൊരു തമാശ. പിന്നെ SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, ഏത് നിമിഷവും SI ആവും. അപ്പൊ കോളേജിന്റെ മുമ്പിൽ വെച്ച് SI ആയിട്ട് അഭിനയിച്ചതോ? കോളേജിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കാറുണ്ടല്ലോ, അതുപോലൊരു അഭിനയം. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം, ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോവാം. എനിക്ക് അഞ്ജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പോലീസുകാരനെ ആളൊരു ചുറ്റിക്കളിക്കാനാണ് തോന്നുന്നത്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഡ്യൂട്ടി ഇല്ലേ? ഓഫാ. ഓഫ് എടുത്ത് പെമ്പിള്ളന്റെ പിറകെ നടക്കുകയാണല്ലേ? അതെ. നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി, ഇനി വേണേ സത്യം കേട്ടോ. അഞ്ജുവിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നു പറഞ്ഞു. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ എവിടത്തെ പോലീസാടോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട, നിന്റെ പദവിയിലൊന്നും അവൾ വീടില്ല. എന്നോട് അവൾ പറഞ്ഞത് കേൾക്കണോ? Chance attract the eyes, but merit wins the soul. എന്ന് വെച്ചാൽ? ഇംഗ്ലീഷ് ആണ്, അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. ഹലോ, യെസ്, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി. ഭാസ്കരനോ? അല്ല, ഭാസ്കരനോ? അതെ അച്ചായ, ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്കാ തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ചായോ, ഈ കത്തിയക്കാര വഴി കൊണ്ടിട്ടത്. അച്ചായ, അച്ചായ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ അച്ചായ, 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 അച്ചായ. സർക്കിൾ, DYSP, SP എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ. നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി, പക്ഷെ അവർ ഒരു ദേഹം കാണിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. മാത്യു ജോസഫ്, KV ഭാസ്കരൻ. എന്ത് ചെയ്യാം, പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല, ശമ്പളവുമില്ല. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാർ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ. അതെ, എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ ഇറങ്ങി പോരാത്തത് എന്ത്? അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ വരുമ്പോ ഇറങ്ങി പോരാൻ ഇതെന്താ, കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ? പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസല. എന്റെ പേടി അതല്ല, ഈ അവസ്ഥയിൽ അഞ്ജു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോ എന്ന. അച്ചായ, ഒരു മിനിറ്റ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? അപ്പോ അഞ്ജുവിന് എന്നോടൊരു ചായ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ധൈര്യമായി. എന്നാ കേട്ടോളൂ, കുരികേഷ് മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് KV ഭാസ്കരനും ട്രെയിനിങ് എടുത്തത്. ഇന്ന് തൊട്ട് 90 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും. ആണോ? അതേടാ. എങ്കിൽ ആ 90-ാം ദിവസം ഈ VC ഭാഗ്യനാഥൻ പാതി മീശ പഠിച്ചു കളയും. ഇത് സത്യം, സത്യം. കാണാം, കാണാം. ഇതെടുത്തോ. മതി മതിയാ? ആ പോ. ആ
ഒരു ഷോപ്പിംഗ് എന്തോ ഷോപ്പിംഗ് ചിപ്സ് ചിപ്സ് ചിപ്സോ കണ്ടുപോയി.